welcome back to my channel. Appo innathe video vandite ende dress collection video aanu. Ende njan jeans lokke oppam pair cheyna t-shirt, shirts, tops okke adokkana innathe video il njan ningalkku kaanichiran povunnathu. Appo adu kaanikkunnathode oppam thanne ende dressing aayittu related aayittulla കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നറിയില്ല എന്തായാലും നിങ്ങൾ വാച്ച് ചെയ്യുക വാച്ച് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്ന് ഞാൻ ഡ്രസ്സ് കാണിക്കുന്നതിൽ ഞാൻ മീഷോ ഹോളിൽ കാണിച്ചതും അതേപോലെ മീഷോ ഡ്രസ്സ് കളക്ഷനിൽ കാണിച്ച ടോപ്സും ഷർട്ട്സും ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ അല്ലാത്ത ഡ്രസ്സുകളാണ് ഞാൻ കാണിക്കുന്നത് അപ്പം എല്ലാം കാണിക്കുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ ഔട്ട്ഫിറ്റ് അപ്ഡേറ്റ് തരാം ഇത് ഒരു കുർത്ത ആണ് ഇത് ഞാൻ ട്രെൻഡ്സ് എന്ന് വാങ്ങിച്ചാണ് ഒരു 7 ഇയേഴ്സ് എങ്കിലും മുമ്പ് വാങ്ങിച്ചാണ് ഈ ഒരു കുർത്ത അടിപൊളി ക്വാളിറ്റി ആണ് ഇപ്പോഴും പറയത്തക്ക വിധം ഇതിന് കേടൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ഒരുപാട് യൂസ് ചെയ്തതാണ് ഈ ഒരു കുർത്ത ഇത് W എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെതാണ് കേട്ടോ പിന്നെ ഹിജാബ് പറയുകയാണെങ്കിൽ ഏതോ ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ എവിടെന്നെങ്കിലുമൊക്കെയാണ് ഹിജാബ് വാങ്ങിക്കുന്നത് പ്രോപ്പറായിട്ടൊരു സ്ഥലത്തു നിന്നല്ല ഓക്കെ അപ്പം അതാണ് ഔട്ട്ഫിറ്റ് അപ്ഡേറ്റ് ഉള്ളത് ഇന്ന് നമുക്ക് ഓരോ ഡ്രസ്സായിട്ട് കാണാം അപ്പോൾ ഇതാ എൻ്റെ ഷോർട്ട് ഡ്രസ്സസ്സാണ് ഇതെല്ലാം അപ്പം ഇതൊക്കെ എന്ന് വെച്ചാൽ കുറേ പഴയതായിട്ടുണ്ട് കേട്ടോ കുറേ മുമ്പ് വാങ്ങിച്ചതാണിത് അപ്പോൾ ഈ അടുത്തായിട്ടൊന്നും ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഞാൻ കൂടുതലും ഡ്രസ്സ് എടുക്കുന്നത് എവിടെന്നു വെച്ചാൽ ഒന്നെങ്കിൽ മാക്സ് ട്രെൻഡ്സ് FBB അവിടെ നിന്നാണ് ഞാൻ കൂടുതലും ഡ്രസ്സ് പർച്ചേസ് ചെയ്യാറുള്ളത് പിന്നെ കൊറോണ ഒക്കെ വന്നതിന് ശേഷമാണ് ഞാൻ ഓൺലൈൻ പർച്ചേസ് തുടങ്ങിയത് അത് തുടങ്ങിയാൽ പിന്നെ അതാണ് എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയത് ഓൺലൈൻ ഷോപ്പിംഗ് ആണ് സുഖമെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഈ ബ്രാൻഡിൽ നിന്നൊക്കെ എടുക്കാനാണ് ഇഷ്ടം നമ്മളിങ്ങനത്തെ ചെറിയ ചെറിയ ബ്രാൻഡൊക്കെ ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റൊക്കെ നല്ല ക്വാളിറ്റി ആയിരിക്കും നമുക്ക് ഒരുപാട് നമ്മൾ ഒരുപാട് തവണ ഇട്ടാലും അധികം പെട്ടെന്ന് തന്നെ മുഷിയൊന്നുമില്ല ആ ഒരു ഡ്രസ്സ് ആൻഡ് റീസണബിൾ പ്രൈസ് ആയിരിക്കും നമ്മൾ എന്തെടുക്കുകയാണെങ്കിലും അതിന് റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും അതിനുള്ള ആ പ്രൈസിനുള്ള ക്വാളിറ്റി എന്തായാലും ആ ഒരു ഡ്രസ്സിനുണ്ടാവും സോ എനിക്ക് അതാണ് ഇഷ്ടം ഇപ്പം ഇവിടുന്നൊക്കെ ആയിരുന്നു ഞാൻ ഡ്രസ്സ് എടുത്തുകൊണ്ടിരുന്നത് എന്നാലും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എവിടെയെങ്കിലും കണ്ടാലും ബ്രാൻഡ് ആയിക്കോട്ടെ ലോക്കൽ ആയിക്കോട്ടെ എന്താണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാനത് വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു ഷർട്ടാണ് ഇത് ഞാൻ മാക്സിൽ നിന്ന് വാങ്ങിച്ച ഷർട്ടാണ് ഇതിൻ്റെ സൈസ് ഞാൻ വാങ്ങിച്ചത് XL ആണ് ഒരു 3 വർഷമെങ്കിലുമായി ഞാൻ ഈ ഒരു ഷർട്ട് വാങ്ങിച്ചിട്ട് ഇത് അധികം ലെങ്ത് ഒന്നുമില്ല ഷോർട്ടായിട്ടുള്ളൊരു ഷർട്ടാണ് നല്ലൊരു ഷർട്ടാണ് ആൻഡ് സെക്കൻഡ് വൺ ഈ ഷർട്ടാണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഈ ഒരു ഷർട്ടായിരുന്നു ഇട്ടത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അത് എവിടുന്നാണ് വാങ്ങിച്ചിട്ടുള്ളതെന്നൊക്കെ അപ്പം ഇതും മാക്സിൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് ആ ഫുൾ സ്ലീവാണ് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും നമ്മുടെ കയ്യിൻ്റെക്കാട്ടിയും പുറത്ത് പോകുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് പിന്നെ ഡബിൾ പോക്കറ്റ് വരുന്നുണ്ട് ഇത് ഞാൻ സൈസ് എടുത്തത് XXL ആണ് കേട്ടോ അപ്പം ഇതിങ്ങനെ ഓവർ സൈസ് ആയിട്ട് കിടക്കും ഇങ്ങനെ പിങ്കും പിന്നെ വൈറ്റും കൂടെ പിങ്കല്ല റോസ് കളറാണ് ആ ഒരു കളറും പിന്നെ വൈറ്റും കൂടെയാണ് ചെക്ക് വരുന്നത് കറൻ്റ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കളറാണ് കേട്ടോ ഈ ഒരു റോസ് ഇതിൽ ഷർട്ടൊക്കെ പ്ലെയിൻ ഷർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട് ഇപ്പോൾ ഇതാണ് ഇവിടെ സെക്കൻഡ് ഡ്രസ് ആൻഡ് അടുത്തതും ഒരു ഷർട്ടാണ് ഇത് ജോർജറ്റിൻ്റെ ഒരു ഷർട്ടാണ് പക്ക ജോർജറ്റ് മെറ്റീരിയലിന് ഇതും മാക്സിൻ്റെ തന്നെയാണ് ഇവിടെ ഒരു ടൈ വരുന്നുണ്ടായിരുന്നു ഈ ഒരു കോളറിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ആ ടൈയൊക്കെ ഇപ്പോൾ എവിടാന്നുള്ളത് അറിയില്ല ഇത് വാങ്ങിച്ചിട്ടൊരു 5 ഇയേഴ്സ് ഏകദേശം ആയിട്ടുണ്ട് കുറേ യൂസ് ചെയ്തു നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഷർട്ടാണ് കേട്ടോ ഇത് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് 3/4 ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ ചെറിയ ചെറിയ ബോക്സുകളായിട്ടാണ് വരുന്നത് ഡിസൈൻ വരുന്നത് നല്ലൊരു അടിപൊളി ഷർട്ടാണ് കേട്ടോ ഇത് ഓക്കെ ആൻഡ് നെക്സ്റ്റ് ഈ ഒരു ബ്ലാക്ക് ഷർട്ടാണ് ഇതൊരു 3/4 സ്ലീവിലെ ക്രേപ്പ് മെറ്റീരിയലിൽ വരുന്നൊരു ഷർട്ടാണ് കണ്ടത് അപ്പം ഇത് ഞാൻ വാങ്ങിച്ചത് SN Street നിന്നാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടാൽ ഞെട്ടും 250 rupees ഓൺലി ഈ ഒരു ഷർട്ടിന് ഇത് ഞാൻ യെല്ലോ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പം 250 rupees കണ്ടപ്പോൾ വാങ്ങിച്ചിട്ടോ അവിടെ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും അങ്ങനത്തെ ഒരു ഷർട്ടാണിത് പിന്നെ ഇതും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെക്ക് വരുന്ന ഒരു ഷർട്ടാണ് ഇതിൻ്റെ സ്ലീവിൽ ഇതാ ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത് സ്ലീവ് പിന്നെ ഇവിടെ ഒരു ടൈ വരുന്നുണ്ടായിരുന്നു ഇതിലങ്ങനെ ആ ടൈ ഞാൻ എവിടെ വെച്ചു എനിക്കറിയില്ല അത് എവിടെ ഉള്ളതെന്ന് ഷോർട്ടായിട്ട് ലൂസായിട്ട് കിടക്കുന്നൊരു ഷർട്ട് ഷർട്ട് തന്നെയാണ് പക്ഷേ നമുക്ക് എന്താ ഇവിടെ ബട്ടൺ ഷോ ചെയ്യൂല ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ബട്ടൺ ഉള്ളത് കണ്ടോ ഇവിടെ അങ്ങനെ കവർ ചെയ്യും ഈ ഒരു ക്ലോത്ത് പിന്നെ ഞാൻ മാക്സിൻ്റെ വായിക്കുന്ന സമയത്ത് ഞാൻ കാലിക്കറ്റ് ഫോക്കസ് മാളിലത്തെ മാക്സിൽ നിന്നാണ് കൂടുതലും ഡ്രസ്സ് എടുക്കാറുള്ളത് എനിക്ക് ഹൈലൈറ്റത്തെക്കാട്ടിലൊക്കെ കളക്ഷൻ അവിടെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ
അപ്പോൾ അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ടോപ്പാണ്. ഇത് വൈഡ് നെക്കായിട്ടുള്ളൊരു ടോപ്പാണ്, ഇത് ഒരു വീനെക്കാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്ലീവാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. ഇതിങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. ഇവിടെ ലേസ് ഡീറ്റെയിലിംഗ് പോയിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെ ഭയങ്കരമായിട്ട് ബെൽ സ്ലീവാണ്, ഭയങ്കര വൈഡായിട്ടുള്ള ഒരു ഇതാണ്. ലെങ്ത്ത് വളരെ ഷോർട്ടാണ് കേട്ടോ, ലെങ്ത്ത് ഷോർട്ടായിട്ടുള്ളൊരു ടോപ്പാണ്. അപ്പം ഇത് ഈസി ബൈ എന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഈസി ബൈ എന്ന് ഞാൻ ഡ്രസ്സ് എടുക്കാറുണ്ട്, പക്ഷേ ഈസി ബൈ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ പ്രൈസ് കുറവാണ്, അതേപോലെ തന്നെ ക്വാളിറ്റിയും കുറച്ചുകൂടെ കുറവാണ്. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസ് അവിടെ ഉണ്ടാവാറുണ്ട്. ഞാൻ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഈ ട്രെൻഡ് വരുന്ന ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡ് വരുന്ന ഡ്രസ്സുകൾ ഉണ്ടാവും, അങ്ങനത്തെ ഞാൻ എടുക്കാറില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ യൂണിഫോം പോലെ എല്ലാ ഷോപ്പിലും ഡിസ്പ്ലേ ചെയ്ത് സെയിം ആയിക്കും. എൻ്റെ കളറിലോ പ്രിൻറ്റിലോ ഒക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ട് ഏകദേശം ഒരേ കാറ്റഗറിയുള്ള സെയിം ഡ്രസ്സസ് ആയിരിക്കും എല്ലായിടത്തും ഉണ്ടാവുക. അപ്പോൾ എല്ലാ ഷോപ്പിലും അങ്ങനെ സെയിം ആയിട്ട് വരുന്ന അങ്ങനത്തെ ഡ്രസ്സുകൾ ഞാൻ എടുക്കാറില്ല പൊതുവെ, എനിക്കിഷ്ടമല്ല അത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനത്തെ ഒക്കെ ഡ്രസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സീസണിൽ അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡുള്ള സമയത്ത് നമുക്ക് അതിടാൻ തോന്നുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊരു മടുപ്പ് വരും, എല്ലായിടത്തും കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മടുക്കും, അത് പിന്നെ ഇടാൻ തോന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഡ്രസ്സ് എടുക്കാത്തതാണ് നല്ലത്. ആ ഒരു ഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടും അത് ചീത്തായിട്ടില്ല, മുഷിഞ്ഞിട്ടൊന്നും ഇല്ലെങ്കിലും നമുക്ക് അതിൻ്റെ ട്രെൻഡ് കഴിയുമ്പോൾ അതിടാൻ തോന്നില്ല. നമ്മുടെ മൈൻഡ് അങ്ങനെ മാറും, എല്ലാവർക്കും മാറുമെന്നറിയില്ല, എനിക്ക് എന്തായാലും അങ്ങനെയാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഡ്രസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ട്രെൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഡ്രസ്സ് ഒന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് നല്ലോണം എടുത്ത് വെക്കുക ആ ഒരു ഡ്രസ്സ്. എന്നിട്ട് ഫുള്ള് ആ ട്രെൻഡും പോയി, പിന്നെ കുറച്ച് കാലം കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ഡ്രസ്സ് എടുത്തിടുമ്പോൾ അതിനൊരു യൂണിക്നെസ് ഉണ്ടാവും. അപ്പോൾ അതൊരു ടിപ്പാണ്. അങ്ങനെ ട്രെൻഡ് ഇറങ്ങുന്ന ഡ്രസ്സ് ഇടാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഉള്ളവർക്ക് അവരുടെ ഇഷ്ടം ചെയ്യാം, നമ്മുടെ ഡ്രസ്സിങ്ങിൽ നമ്മൾ ഇഷ്ടമാണ് മെയിനായിട്ടുള്ളത്, ഇഷ്ടവും കംഫർട്ടും. സോ നെക്സ്റ്റ് ഈ ഒരു ടോപ്പാണ്, ഇത് ഹാഫ് സ്ലീവാണ് വരുന്നത്. ഇവിടെ കംപ്ലീറ്റ് നെറ്റാണ്, പിന്നെ ഇവിടെ ഒരു ലേസ് കട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിലാണ് ബട്ടൺ പോകുന്നത്, ഫ്രണ്ടിലല്ല. പിന്നെ ഇങ്ങനെ ഹൈനെക്കാണ് വരുന്നത്. ഇതും ഈസി ബൈൻ്റെതാണ്, ഇത് വാങ്ങിച്ചിട്ടൊരു 3 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോൾ അടുത്തത് ഇതാണ്, ഡെനിമിൻ്റെ ഒരു ടൂണിക്കാണ് ഇത്. ഇതിൻ്റെ സ്ലീവ് ഉണ്ടോ, നല്ല ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള ഒരു സ്ലീവാണ് ആൻഡ് വൈഡ് നെക്കാണ്. ഇത് നമുക്ക് ഓഫ് ഷോൾഡർ ആയിട്ട് ഇടാം, അല്ല ഇങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. അപ്പോൾ ഇതും മാക്സിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പം ഇത് സ്മോളാണ് കേട്ടോ സൈസ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഡ്രസ്സാണ്, നല്ല അടിപൊളിയായിരുന്നു ഇത്. ഇതിന് ഇവിടെ പോക്കറ്റൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം അവസ്ഥയിലെത്തിയിട്ടുണ്ട്, ഇവിടെ പോക്കറ്റ് ഉണ്ട്. ഇതും വാങ്ങിച്ചിട്ട് കുറേ വർഷമായി, ഇതിപ്പോൾ ഞാനങ്ങനെ ഇടാറില്ല. അപ്പോൾ സിസ്റ്റേഴ്സാണ് ഇത് ഇടാറുള്ളത്, ഞാൻ ഒരുപാട് ഇട്ട ഡ്രസ്സാണ്. അപ്പം വേറൊരു കാര്യം പറഞ്ഞുതരാം, എനിക്കിപ്പോൾ ഏതെങ്കിലും ഡ്രസ്സ് ഞാൻ എനിക്ക് മടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് എടുത്തു വെക്കും. കുറേ കാലത്തേക്ക് ആ ഒരു ഡ്രസ്സ് ഇതേയല്ല, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഇടാനുള്ളൊരു മൂഡ് വരും. അപ്പോൾ എനിക്ക് ആ ഒരു ഇഷ്ടമല്ലാത്ത ഡ്രസ്സും കുറച്ച് ഇടാതെ നിൽക്കുന്ന സമയത്ത് എനിക്കിഷ്ടം തോന്നിയിട്ട് ഞാൻ എടുത്തിടും. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കും. ഓക്കെ, ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ സിസ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ള ഡ്രസ്സ് വെച്ച് എക്സ്ചേഞ്ച് ചെയ്യും. എൻ്റേത് അവർക്ക് എടുക്കും, അവരുടേത് ഞാനെടുക്കും. അപ്പോൾ അങ്ങനെയും ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഡ്രസ്സൊക്കെ നമുക്ക് മടുക്കൂല, കുറേ ഒരു ഡ്രസ്സ് തന്നെ കുറേ തവണ ഇടുമ്പോൾ ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇതാ ഈ ഒരു ടോപ്പാണ് കാണിക്കുന്നത്. ഇത് നേരത്തെ കാണിച്ച പോലെ തന്നെ ബെൽ സ്ലീവ് ആയിട്ടുള്ളൊരു ടോപ്പാണ്. ഇതിന് ഇവിടെ ഇങ്ങനെ ബട്ടൺ പോകുന്നുണ്ടെങ്കിലും ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺ അല്ല. ഇത് ഈ അടുത്ത് ഉള്ള ഡ്രസ്സാണ്, 1 വർഷമൊക്കെ ആകുന്നേ ഉള്ളൂ ഈ ഒരു ഡ്രസ്സ് കിട്ടിയിട്ട്. ഇത് ഗിഫ്റ്റഡ് ആണ് കേട്ടോ, ഞാൻ വാങ്ങിച്ചതല്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കൂടുതലും ഉള്ളത് മാക്സിൻ്റെതാണ്. ഞാൻ മാക്സിന് തന്നെയാണ് തോന്നുന്നു കൂടുതൽ ഡ്രസ്സ് എടുത്തത്. അതിന് മുമ്പൊക്കെ എഫ് ബി ബി തന്നെ ആയിരുന്നു. എഫ് ബി ബിയിൽ ഡി ജാൻസി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ തന്നെ ആയിരുന്നു, വെസ്റ്റേണിൽ അതാണ് അവിടെ ഉണ്ടാകുന്ന ബ്രാൻഡ്. അപ്പോൾ അതന്നെയാണ് എടുക്കൽ. അത് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള സീസണിൽ കേട്ടോ. ഇപ്പം അവിടുന്ന് എടുത്തിട്ട് കുറേ ആയി. അപ്പോൾ ആ ഒരു ഡ്രസ്സൊക്കെ ഇപ്പോൾ മുഷിഞ്ഞിട്ട് ഒഴിവാക്കിയിട്ടുണ്ടാവും. ഇപ്പം എഫ് ബി ബി നടത്ത ഒന്നും തന്നെ കാണുന്നില്ല. ഇപ്പം മാക്സിൻ്റെ ആണ് കൂടുതലായിട്ടുള്ളത്. നെക്സ്റ്റ് ഈ ഒരു വൈറ്റ് ഷർട്ടാണ് കാണിക്കുന്നത്. ഇത് ഞാൻ കുറേ തിരഞ്ഞ് തിരഞ്ഞ് കണ്ടുപിടിച്ചൊരു വൈറ്റ് ഷർട്ടാണ് കേട്ടോ. ഇത് ഞാൻ സ്പ്ലാഷിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിനന്ന് നല്ല പ്രൈസ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് വാങ്ങിച്ച സമയത്ത് ഇതിൻ്റെ സ്ലീവ് ഉണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു പ്രത്യേക ടൈപ്പാണ്. ഇവിടെ ചെറിയൊരു
പഫ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഷർട്ടാണ്. അപ്പം എനിക്ക് ആ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു ഷർട്ട് കിട്ടണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായി. അപ്പോൾ എവിടെ നോക്കി, മാക്സിലും ഞാൻ സാധാരണ വാങ്ങുന്നിടത്തൊന്നും അങ്ങനത്തെ ഒരു ഷർട്ട് ഇല്ല. ഓൺലൈനിൽ നോക്കി, ഓൺലൈനൊന്നും അന്നില്ല. അപ്പം ഞാൻ ഫുൾ ഷോപ്പിൽ കയറി 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 അവസാനം സ്പ്ലാഷ് എന്ന് എനിക്ക് കിട്ടിയതാണിത്. അപ്പോൾ അന്ന് എനിക്ക് ആ ഒരു വൈറ്റ് ഷർട്ട് കിട്ടിയേ പറ്റുള്ളായിരുന്നു. അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ച ഒരു ഷർട്ടായിരുന്നത്. എന്തായാലും എനിക്ക് കിട്ടി. എനിക്ക് അതുപോലെ തന്നെ ഇത് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ്, ഈ ഒരു ഷർട്ട്. ഞാൻ കുറേ ഇട്ട്, പക്ഷേ ഞാനധികം കെയർ ചെയ്യാറില്ല ഡ്രസ്സ്. വൈറ്റൊന്നും എനിക്ക് തീരെ കെയർ ചെയ്യാനാവില്ല. ആ ഒരു കണക്കിന് ഇത് ഇപ്പോഴും നല്ല വൃത്തി തന്നെ കിടക്കുന്നുണ്ട്. സോ അതാണ് ഈ ഒരു ഷർട്ടിൻ്റെ കാര്യം. ഇത് കുറേ ആയിട്ടോ വാങ്ങിച്ചിട്ട്, മൂന്ന് വർഷം കൊണ്ട് വാങ്ങിച്ചാണ്. അന്നൊക്കെ നല്ലോണം ഡ്രസ്സ് എടുക്കാറുണ്ടായിരുന്നു, ഇപ്പോഴാണ് ഡ്രസ്സ് കുറവായിട്ടുള്ളത്. ഇനി എൻ്റെ ഡ്രസ്സ് കെയറിങ്ങിനെ കുറിച്ച് പറഞ്ഞുതരാം. ഞാൻ ഡ്രസ്സ് വാഷ് ചെയ്യുന്നത് മെഷീൻ വാഷ് ഒരിക്കലും ചെയ്യാറില്ല. പുതിയ ഡ്രസ്സുകൾ, അതായത് പുറത്തേക്ക് ഇടുന്ന ഡ്രസ്സുകൾ നമ്മൾ മെഷീൻ വാഷ് ചെയ്താൽ അത് പെട്ടെന്ന് തന്നെ മുഷിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ കളറൊക്കെ ഫെയ്ഡ് ആവാനും നൂലെടുത്ത് വരാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ഞാൻ അങ്ങനെ മെഷീൻ വാഷ് ചെയ്യാറില്ല. വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സൊക്കെ ഞാൻ മെഷീൻ വാഷ് ചെയ്യും. അല്ലാതെ ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും മെഷീൻ വാഷ് ചെയ്യില്ല. ഹാൻഡ് വാഷാണ്, അതും ജെൻറ്റിലായിട്ട് മാത്രം. അങ്ങനെ തല്ലി തല്ലി ഞാനൊന്നും ഡ്രസ്സ് വാഷ് ചെയ്യാറില്ല. നമ്മൾ പുറത്തേക്ക് ഇടുന്ന ഡ്രസ്സിൽ അധികം കാര്യമായിട്ടൊന്നും ആവില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അധികം നമ്മൾ ഭയങ്കരമായിട്ട് ഒരുതിയിട്ടൊന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനങ്ങനെ കേൾക്കാറില്ല കേട്ടോ. അപ്പം സോപ്പ് പൊടിയിലൊക്കെ ഇട്ട് വെക്കും. ഇനിയിപ്പോൾ കളർ ഫെയ്ഡാകുന്ന ഡ്രസ്സാണെങ്കിൽ അങ്ങനെ സോപ്പ് പൊടിയിൽ ഇട്ട് വെക്കില്ല, അല്ലാതെ തന്നെ വാഷ് ചെയ്യാറാണുള്ളത്. അപ്പോൾ ഇവിടെ പണിക്കാരുണ്ട്, സോ നോയ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും ക്ഷമിക്കട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ഡ്രസ്സ് കാണിച്ചുതരാം. ഇതാണ് അടുത്ത ഡ്രസ്സ്. ഇത് ഒരു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലേ. ഇത് ജോർജറ്റിൻ്റെ ഒരു ഷർട്ടാണ്, സ്ലീവാണ്. നമുക്കിത് ഫോൾഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഇതിനില്ല. ഓക്കെ, സോറി. പിന്നെ ഇവിടെ ബാക്കിൽ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു ഷർട്ടാണ്. ബാക്ക് സൈഡ് എന്താ കുറച്ച് ഇറങ്ങിയിട്ടും ഫ്രണ്ട് സൈഡ് കുറച്ച് കയറിയിട്ടുമാണ് ഇത് ഇട്ടാലുണ്ടാവുക. അപ്പം ഇത് മാക്സിൻ്റെ തന്നെയാണ്, പക്ഷെ ഇത് മാക്സ് പുറത്തുനിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇവിടുത്തെ മാക്സ് എന്നല്ല, ഇത് അബ്രോഡാണ്. അപ്പോൾ അതും കുറേ മുമ്പുള്ളതാണ്, കുറേ യൂസ് ചെയ്താണ് ആ ഷർട്ട്. ഏകദേശം അതും തട്ടാനായിട്ടുണ്ട്, അവസ്ഥ ആയിട്ടുണ്ട്. പിന്നെ ഇതും അതിന് സിമിലിയർ ആയിട്ടുള്ളൊരു ഷർട്ടാണ്. ഇതും സെയിം ജോർജറ്റ് മെറ്റീരിയലാണ്. ആൻഡ് ഇതിന് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. പക്ഷേ കൂടുതലായിട്ട് കയറ്റാനുള്ള അവിടെ തന്നെ നമ്മുടെ കയ്യിൻ്റെ ഇവിടെ തന്നെയാണ് ഫോൾഡ് ചെയ്യാനും പറ്റുക. ഫുൾ സ്ലീവാണ് കേട്ടോ. ഇവിടെ കുറച്ച് പ്രശ്നമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇത് ലാസ്റ്റ് ടൈം വാഷ് ചെയ്ത സമയത്ത് വേറെ ഏതോ ഡ്രസ്സിൻ്റെ കളറ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇതൊക്കെ തട്ടാനുള്ളതാണ്. അപ്പം ഇതാണ് ഒരു ഡ്രസ്സ്. ഇതും മാക്സിൻ്റെ തന്നെ കേട്ടോ, അതിൻ്റെ അപ്പുറം തന്നെ ഉള്ളതാണ്. ഓക്കെ, അടുത്തെന്താ, ഈ ഒരു ഷർട്ടാണ്. ഇതും ഒരു ജോർജറ്റ് പോലത്തെ ഒരു മെറ്റീരിയലിലുള്ളൊരു ഷർട്ടാണ്. ഫുൾ പ്രിൻ്റഡ് ആണ്. സൈക്കിൾ ഉണ്ട്, ഫ്ലെമിംഗോ ഉണ്ട്, സ്പെക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ പിക്ചേഴ്സ് ഇതിൽ പോകുന്നുണ്ട്. ഫുൾ സ്ലീവാണ്. ഇത് നമുക്ക് വേണേൽ ഫോൾഡ് ചെയ്ത് വെക്കാൻ ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലായിട്ട്. നെക്കിൻ്റെ ഇവിടെ ഇതാ കണ്ടോ, ഇങ്ങനത്തെ ബട്ടണാണ്. ഒരു ചൈനീസ് കോളർ പോലെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ട് ഈറ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. ഐ തിങ്ക് ലുലു എന്ന് വാങ്ങിച്ചതാണ് തോന്നിയത്. ഇതും പുറത്തുനിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊരു ഷർട്ട്. അപ്പം നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ടോപ്പാണ്. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ടൈ പോകുന്നുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് ബോർഡറൊക്കെ പോകുന്നുണ്ട് മെറൂൺ കളറിൽ. പിന്നെ ഇതിൻ്റെ സ്ലീവ് ഉണ്ടോ, അങ്ങനെ പഫ് സ്ലീവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ലീവാണ് കേട്ടോ ഇത്. ആൻഡ് തായതാ കണ്ടോ, ഇങ്ങനെ ഇവള് പോകുന്നുണ്ട്. ഇതിൻ്റെ ഇവിടായിട്ട് സിപ്പും ഉണ്ട് കേട്ടോ. ഫുൾ സ്ലീവാണ്, നല്ലൊരു അടിപൊളി ടോപ്പാണ്. ഇതും ഗിഫ്റ്റഡ് ആണ് കേട്ടോ, ഇതും കുറേ മുമ്പുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈ ഒരു ടൂണിക്കാണ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൂണിക്കാണ്. ഞാൻ കഴിഞ്ഞ തവണ മീശോ എന്നെടുത്ത ഡ്രസ്സ് പോലെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പം ഇതും പുറത്തുനിന്നുള്ളത് തന്നെയാണ്. ഇതെനിക്ക് ഗിഫ്റ്റ് തന്നാണ്. അപ്പം ഇതെന്ന് വെച്ചാൽ ടൂണിക്കാണ്. ഇവിടെ വരെ ബട്ടൺ ഉണ്ട്, ഇവിടുന്ന് താഴോട്ടൊന്നും ഇല്ല. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, അടിപൊളിയാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻ്റെ ഷർട്ട് ടൂണിക്സ് ടോപ്സൊക്കെ ഉള്ളത്. ഇനി കുറച്ച് ടീഷർട്ട്സ് ആണ്. ഭയങ്കര അളശംസൊന്നുമില്ല, ടീഷർട്ട് കുറേ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറേ വീട്ടിൽ നിന്നൊക്കെ ഇടാനായിട്ട് എടുത്ത് അപ്പോൾ ഉള്ളത് കാണിച്ചുതരാം. അപ്പം ഇത് ഡി എൻ എം എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ടീഷർട്ടാണ്. ഷോർട്ടാണ്, സ്ലീവ് ഇതായി ഇങ്ങനെയാണ് വരുന്നത്. ഇത് ട്രെൻഡ്സ് എന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ട്രെൻഡ്സിൽ പൊതുവേ എനിക്ക് തോന്നിയിട്ടുള്ളത് എത്നിക്കിലാണ് കൂടുതൽ കളക്ഷൻസ് ഉള്ളത്, വെസ്റ്റേണിനെക്കാട്ടിലും.
പിന്നെ ഡി എൻ എം എക്സും ഫിഗ് അങ്ങനെ കുറച്ച് ബ്രാൻഡ് വെസ്റ്റേണിലും പോകുന്നുണ്ട്. പക്ഷേ ഉള്ള സാധനമൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ഉള്ളത്. പിന്നെ അതാ ഈ ഒരു വൈറ്റ് ടീഷർട്ടാണ്, ഇതൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. വൈറ്റ് ഓവർ സൈസ്ഡ് ടീഷർട്ടാണ് ഇതുള്ളത്. പിന്നെ ടീഷർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേർട്ടിലിനൊക്കെയുള്ള ഈ ഒരു ഗ്രേ ടീഷർട്ടാണ്, ബട്ടൺ ഡൗൺ ആയിട്ടുള്ള ഒരു ടീഷർട്ടാണ്. പക്ഷേ ഇത് ഷോ ബട്ടൺ ആണ്, ഇത് എഫ് ബി ബി എന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ ബ്ലാക്കും ഉണ്ട്. അപ്പോൾ ഇത് അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ. ഇത് ഡി ജാൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെതാണ്. ഒരു മിനിറ്റ്, ഡി ജാൻസ് എന്ന ബ്രാൻഡിൻ്റെതാണ്. അപ്പോൾ ഇത് എന്താ വെച്ചാൽ നമുക്ക് ഇന്നറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടീഷർട്ടാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ കളക്ഷൻസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തൊരു വീഡിയോ ആണ്, എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്നറിയില്ല. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ അതും കൂടെ ചെയ്യാം കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.